ഓടി ഏട്ടാ നിന്റെ, പെട്ടെന്ന് വാ, ഇവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കുക. നിന്റെ ഒരുക്കല്ലേ, നെയ്ച്ചോറിന് സമയമാകുമ്പോ നീ വരും. ശരി ശരി, പെട്ടെന്ന് വാ. ഇറങ്ങിയില്ലേടി അവള് ഇതുവരെ? ആ, എല്ലാ വർഷത്തെയും പോലെ തന്നെ കൂടെ കഴിക്കാറാകുമ്പോ വരും. അതെ, അവളെ പ്രസവിച്ച് കിടക്കല്ലേ, എണീച്ചു വരുന്ന അങ്ങനെ. എല്ലാരും കൂടെ ഇങ്ങനെ സന്തോഷമായിട്ട് കൂടിയിട്ട് എത്ര നാളായില്ലേ? ആയിട്ട് ഞങ്ങള് പിള്ളേര് സെറ്റൊക്കെ എത്ര നാളെന്ന് അറിയോ, ഒന്ന് ഇതേപോലെ ഒന്ന് സന്തോഷിച്ചിട്ട്. അതെന്താ, പെരുന്നാൾ വരുമ്പോ മാത്രം നീ വാപ്പനും അമ്മനെ കാണാൻ കൂടെ വരുള്ളൂ? അങ്ങനല്ല, ഇത്താ നമ്മുടെ പിള്ളേരിങ്ങനെ ഒരുമിച്ച് കളിച്ചിട്ടാണ് കൊറേ നാളായില്ലേ. അതാ പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാ മതിയാ, കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വാഗത്തി എനിക്ക് ഇന്ന് പെണ്ണുങ്ങൾ ആരും അടുക്കള കറക്കാം. നല്ല ദിവസമായിട്ട് പട്ടണി കിടക്കാനാണോ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു കേക്ക്, കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഈ മേശപ്പുറത്ത് എല്ലാ വിഭവങ്ങളും ഇന്ന് റെഡി ആയിരിക്കും. അവൻ ഭൂതത്തിലെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പൊന്നു ബാപ്പ, ഈ പറയുന്ന മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാമോ? ഇന്ന് കണ്ണൂരിൽ നിന്ന് ഷെഫ് വരുന്നുണ്ട്. ഓ, അപ്പൊ പിള്ളേരൊക്കെ അടിച്ചു പൊളിക്ക് വിടുമിടാ നിക്കണം കേട്ടോ. കാരണം ഇന്ന് മാപ്പിള പാട്ട് കൊഴുക്കും, ആട്ടി പൊളി പാട്ടാണ്. കണ്ണീർ ഷെരീഫില്ല, അവന്റെ പാട്ട് കിടുക്കാണ്. ഓ, കണ്ണൂർ ഷെരീഫ് അല്ല, കണ്ണൂരിൽ നിന്നൊരു ഷെഫ് പാചകക്കാരൻ, അയാൾ ഇവിടെ വന്ന് നമുക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി തരും. നിങ്ങൾ എന്നാ അടിച്ചു പൊളിക്കണം ഇവിടെ? എന്നിട്ട് കൈ കഴക്കും ചിക്കൻ ബിരിയാണി തിന്നുന്നു. മാമ വായു വെച്ചല്ലേ മാമ കഴിക്കുന്നത്? അല്ല, കൈ കഴക്കുമെന്ന് പറഞ്ഞു അടിച്ചു വാരി എടുക്കണ്ടേ. എവിടെയും നല്ല പരിചയം, ആരാണിത്? നമ്മുടെ മക്കളാണ് ഇരിക്കുന്നതെല്ലാം. ഓ, ഇവിടുത്തെ മൂത്താപ്പയാ? ഞാൻ വിചാരിച്ചു ദേവാസുരത്തിലെ അച്ഛൻ മോഹൻലാൽ. കണ്ടാ, നമ്മൾ പറയുന്നത് നിങ്ങളൊക്കെ നമ്മളെ എന്നാലും കറക്റ്റ് ഫിഗറ കേട്ടോ. പാപ്പ ഇങ്ങനെ വരുന്ന വെച്ചേ, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയും. നിങ്ങള് ചിക്കൻ പറക്കാൻ വേണ്ടി വന്നതല്ലേ? അല്ലെ, ഇവിടുത്തെ വാപ്പായ പറക്കാൻ വന്നതല്ലോ? കാര്യങ്ങൾ സംസാരിക്കും. റംസാനായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? പറഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് ചിക്കൻ ബിരിയാണി, ചില്ലി ചിക്കൻ, ചിക്കൻ 65, എനിക്ക് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ ടുക്ക, പിന്നെ എനിക്ക് നൂഡിൽസ്, മട്ടൻ ബിരിയാണി, മട്ടൻ ഫ്രൈ, മട്ടൻ ചാപ്സ്, ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ്. ഓ, കേട്ടിട്ട് തന്നെ വായി വെള്ളം ഊർന്ന്. എടുത്തു വെക്ക, കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇതുണ്ടാക്കാനല്ലേ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഉണ്ടാക്കാനോ? ഞാൻ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ലേ ഷെഫിനെ ഇങ്ങോട്ട് വിളിച്ചത്? ഓ, ഞാൻ ഉണ്ടാക്കി തരണമല്ലേ? അയ്യോ, ഞാനതങ്ങ് വിട്ടുപോയി. ഇവനെ കാണു പറയുമ്പോ ആള് പെശക. വന്നപ്പോ തന്നെ മൂത്ത വാപ്പ എങ്ങോട്ട് ഊതി. എനിക്കറിയാം ഇവൻ ഷെഫല്ല. എന്താണീ പറഞ്ഞു പോണത്? സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്കിയേ. ഇതെന്താണത്? അങ്ങ് ഷാർജയിൽ. മനസ്സിലായോ? ഞാൻ ഷാർജയിലെ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഷെഫാണ്. സെൽഫി എടുത്തിട്ടിരിക്കുന്നില്ലേ? ഏതൊരു പടത്തിന്റെ മുമ്പ്? എന്റെ തെളിവ് പറയാ, നിങ്ങൾ തെളിവ് കാണിച്ച് പറഞ്ഞതാ നിങ്ങൾക്ക്. തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫോട്ടോ എടുത്ത് കണ്ടിട്ടാ. നോക്കിയേ, ഇത് കണ്ടാ, ഇത് മഹാരാജ ഷാർജയിലെ മഹാരാജുവിന്റെ അമ്മ എന്റെ ബിരിയാണി കഴിച്ച് മരിച്ചു കിടക്കുന്ന ഫോട്ടോയാണിത്. അയ്യോ, അങ്ങനെ ധരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഈ മഹാരാജന്റെ അമ്മ ഒരു രോഗം വന്നിങ്ങനെ കിടപ്പിലായിരുന്നു. അപ്പൊ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അവസാനത്തെ ആഗ്രഹം പറഞ്ഞ എന്താണെന്നറിയോ? ബിരിയാണി വേണമെന്നാണ്. അങ്ങനെ ആ മരണ കിടക്കയിൽ എന്റെ ബിരിയാണി കഴിച്ചതിന് ശേഷമാണ് ആ അമ്മ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞത്. ഓ, അങ്ങനെ. ആ ഫോട്ടോയാണത്. ഒരു കള്ളത്തരം ഇങ്ങനെ കിടന്ന് പുകയുന്ന എന്നെ വിശ്വാസമില്ല. വിശ്വാസമില്ല. മറ്റേ ഫോട്ടോ കാണിച്ചു കൊടുക്കാം. മറ്റേ ഫോട്ടോ കാണിച്ചു കൊടുക്കണ്ടോ? ചന്ദ്രനിൽ, ചന്ദ്രനിൽ വരെ ഞങ്ങൾ വാചകത്തിന് പോയിട്ടുണ്ട്, അറിയാവോ? ചന്ദ്രനിൽ നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവിടെ. അവിടെ വലിയ 10-2000 പേരുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ചന്ദ്രനിലാന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പോലും കുണ്ടും കുഴിയില്ലല്ലോ. ഇവിടെ കുണ്ടും കുഴിയൊക്കെ അങ്ങ് പണ്ടാണ്. ഇപ്പൊ അവിടെ കുണ്ടും കുഴിയൊന്നും ഇല്ല. ഇപ്പൊ അവിടെ എല്ലാം ടാർ ചെയ്ത് എല്ലാം ലെവലാക്കി ഇവിടുത്തേക്കാളും നീറ്റ് ആയിട്ട് കിടക്കല്ലേ. നമ്മള് പറഞ്ഞില്ലേ, ഇവൻ പകലാണ്, ഇവൻ കള്ളനാണ്. മേളിൽ നിൽക്കുന്ന ചന്ദ്രനകത്ത് ടാർ ചെയ്യാൻ വേണ്ടിട്ട് അമ്മാവൻ കല്ല് കേട്ടാ നിർത്ത. അതിന്റെ കനം കറ ആ ചന്ദ്രൻ പറഞ്ഞു താഴെ വീഴത്തില്ലേ? അമ്മാവൻ കല്ലോ? റോഡ് റോളർ. ചന്ദ്രൻ പറഞ്ഞു താഴെ വീഴുവെന്ന്.
എന്റെ മൂത്താപ്പ എന്തോ നൂലേൽ, അതായത് ചണച്ചറടെ കെട്ടിയിട്ടേക്കോ അല്ല റോഡ് റോഡർ കയറുമ്പ പറഞ്ഞു താഴെ വീഴാൻ ചന്ദ്രൻ, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ തിരുമല ചന്ദ്രനെ വിളിച്ചു ചോദിക്കാപ്പ. എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് ഞാൻ വിളിച്ചത്. അപ്പൊ നമ്മൾ പാചകം തുടങ്ങിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അക്ഷരത്തെറ്റ് കാരണം ഒന്നോ രണ്ടോ സാധനം വാങ്ങിക്കാൻ വിട്ടുപോയി, അത് ഡൗട്ട് ഉണ്ട്. ക്ലിയർ ചെയ്യണോ? എനിക്ക് അക്ഷരത്തെറ്റ് വരുന്നു. ആണോ? ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? ഏറ്റവും ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ആണ്ടുപിറവിയും ക്രിസ്മസും ഒരു കാരണവശാലും മറക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രിസ്മസ് റംസാനും തമ്മിൽ എന്താണ് ബന്ധം? അത് പറഞ്ഞാ ആണ്ടുപിറവിയും ക്രിസ്മസും. ആ അതെ, ആണ്ടുപിറവിയും ക്രിസ്മസും ഒരു കാരണവശാലും. അയ്യോ, അത് അണ്ടിപ്പരിപ്പും ക്രിസ്മസും എന്നാണ്. വായിക്കാൻ പഠിക്കണം ആദ്യം. ആദ്യം വായിക്കാൻ പഠിച്ചിട്ട് എന്നെ കുറ്റം പറയാം. അപ്പൊ എന്റെ തെറ്റത്. ഇതെന്താണ്? വിക്കൻ വത്സല. വിക്കൻ വത്സല ചിക്കൻ മസാല. ഇങ്ങനെയൊക്കെ ഒരു മാറ്റവും ഇല്ല. ശരിയാണ്. മറ്റേ മരിപ്പ് കിട്ടിയെന്നാ വേറെ പാചകം ഉണ്ടോ? ഒരു ചെറിയ മരിപ്പ്. മരിപ്പ്? അല്ല, മരിപ്പിനും പാചകം എന്ത് ബന്ധം? ചെറിയ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഒരാളുടെ ജനനം തൊട്ടും മരണം വരെയുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതായത് കല്യാണം, അടിയന്തിരം, പാല് കാച്ചല്, നൂലകുളി, ബാഹുബലി. അതൊരു സിനിമയല്ലേ ബാഹുബലി? ബാഹുബലി അല്ല, ബാബുബലി. മനസ്സിലായോ? ഈ കാക്കയ്ക്ക് എന്താ ഇങ്ങനത്തെ ശബ്ദം? അതെ, ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ള കാക്കയാണ്. ഇത്രയും മതി. മനസ്സിലായോ? നമ്മുടെ കൊതിതീരെ തിന്നാൻ പറ്റുമോ? ഈ ഒരു സമയം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. നല്ലൊരു ഡാൻസ് ഒക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി പൊളിക്കാം. എന്നും നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ സന്തോഷമായിട്ട് ജീവിക്കണമല്ലോ. ആഹാരം ശരിയാണെന്നുണ്ടെങ്കിൽ വല്ല കഴിക്കാം. നല്ല വിശപ്പ്. ഡാൻസ് പാട്ടും ഒക്കെ കഴിഞ്ഞ ചെറിയ വിശപ്പൊക്കെ തോന്നുന്നുണ്ടോ? പിന്നെ എന്നാ എല്ലാം റെഡിയാണ്. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. വേറെ എന്തൊരു നമ്മുടെ കുടുംബത്തെ കേറിയിട്ട് എന്ത് പരിപാടിയാണ് പ്രശ്നം? നിങ്ങൾ ഡാൻസും പാട്ടും ഒക്കെ അല്ലായിരുന്നു? അതെ, ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടത്. അതെ, ഇതിനിടയ്ക്ക് നിസ്സാര ഒരു ഐറ്റം ഞാൻ മറന്നുപോയി ഉണ്ടാക്കാൻ. അതിനാണ് എന്നെ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയില്ലേ ബാബ്ജി. പാപ്പ, നിങ്ങൾ എന്താണ്? നമ്മളെല്ലാരും സന്തോഷം നിൽക്കുന്ന സമയത്ത് പുള്ളിയും ആ അസ്റ്റന്റ് മാത്രമല്ലോട് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കില്ലേ? ഇത് നമ്മൾ എല്ലാരും കഴിച്ചാലും വീണ്ടും മിച്ചം വരും. പിന്നെ വാപ്പ ചിന്തിക്കാണ്. അവൻ ഉണ്ടാക്കാൻ മറന്നത് എന്താണെന്ന് അവൻ്റെ ഉണ്ടായാലോട്ട് ചോദിച്ചു നോക്ക്. നീ എന്തോടെ ഉണ്ടാക്കാൻ മറന്നേ? നെയ്ച്ചോറ്. ചോറ് വെച്ചില്ലേ നീ? എടാ കൊല്ലുന്നേ.
മതി മതി നിർത്ത്. ഈ പെരുന്നാളെന്ന് പറഞ്ഞതേ ഫുഡ് കഴിക്കല് മാത്രല്ല, നമ്മൾ എല്ലാരും കൂടുമ്പോഴുള്ള സന്തോഷവും സമാധാനം ചേർന്ന ഒരു ആഘോഷമാണ്. എന്റെ ഷെഫേ, ഷെഫ് ആയാലേ കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ വേണം. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറി നിക്കാവോ, ഞങ്ങൾ പെണ്ണുങ്ങൾ എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി നെയ്ച്ചോർ ഉണ്ടാക്കി തരാം. പോരെ ആണോ? ആ അപ്പൊ ഞാൻ നിക്കണോ അതോ പോണോ? നിക്ക്, 10 മിനിറ്റ് നിന്നാ നെയ്ച്ചോറും കഴിച്ചിട്ട് പോവാ. അതെ പണക്കൊക്കെ വേറെ, ഇപ്പൊ നിങ്ങൾ നമ്മുടെ അതിഥിയാണ്, ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പോയാ മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി പാപ്പച്ചി ഇനി പണക്കൊന്നും വേണ്ട, കൈയോടും കൈയോടും നല്ലൊരു ദിവസമായിട്ട്. അപ്പൊ എന്റെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ആ